യുവതാരനിരയിൽ പ്രധാനികളിലൊരാളായ ഷെയ്ൻ നിഗം ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പുതിയ സിനിമയിൽ അഭിനയിക്കുന്നതിനിടയിലുണ്ടായ ചില തെറ്റിദ്ധാരണകളായിരുന്നു വിവാദമായി നേരത്തെ മാറിയത് നിർമ്മാതാവായ ജോബി ജോർജ് ആയിരുന്നു ഇതേക്കുറിച്ച് ആദ്യം തുറന്നു പറഞ്ഞത് സംഭവിച്ചതിനെ സംഭവിച്ചതിനെക്കുറിച്ച് ഷെയ്ൻ തന്നെ വിശദീകരണവുമായി എത്തിയതോടെയായിരുന്നു ഈ ഒരു പ്രശ്നം പരിഹരിച്ചത് താടിയും മുടിയും വെട്ടരുതെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നിട്ടും അത് അവഗണിച്ചു എന്ന തരത്തിലായിരുന്നു വിവാദം ഇതിന് പിന്നാലെയാണ് അടുത്ത വിവാദം തലമുക്കിയത് വെയിൽ എന്ന ചിത്രത്തിന്റെ സംവിധായകനായിരുന്നു പിന്നീട് ഷെയ്ൻ നിഗത്തിനെ വിമർശിച്ച് എത്തിയത് താടിയും മുടിയും പറ്റി വെട്ടിയിട്ടുള്ള ലുക്ക് കണ്ടതിന് പിന്നാലെയാണ് അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല എന്നായിരുന്നു സംവിധായകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് താരത്തിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളെയും ഇത് ബാധിച്ചേക്കുമെന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരികയും ചെയ്തിരുന്നു അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രമായ കുർബാനിയെയും ഇത് ബാധിച്ചേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ പ്രചരിക്കുകയും ചെയ്താണ് സോഷ്യൽ മീഡിയയിൽ എന്നാൽ ഈ വാർത്തകൾ തെറ്റാണെന്നും ലുക്ക് മാറിയത് ചിത്രത്തിന് തടസ്സമല്ലെന്നും വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് ഈ കുർബാനി എന്ന സിനിമയുടെ സംവിധായകൻ കുർബാനി എന്ന സിനിമയുടെ സംവിധായകനായ ജിയോവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഷെയ്ൻ നിഗവുമായി ബന്ധപ്പെട്ട കുർബാനി സിനിമയെക്കുറിച്ച് പരാമർശിച്ച വാർത്ത തികച്ചും തെറ്റായ വിവരങ്ങളാണ് ശരിയായ വസ്തുതകൾ ബന്ധപ്പെട്ടവരോട് ചോദിച്ചറിയാതെയാണ് വാർത്ത നൽകിയിരിക്കുന്നതെന്ന് സംവിധായകൻ പറയുന്നു കുർബാനി എന്ന സിനിമയുടെ ചർച്ച മുതൽ ചിത്രീകരണം നടന്നതുവരെ ഷെയ്ൻ നിഗത്തിന്റെ പൂർണ്ണ സഹകരണം ലഭിച്ചിട്ടുണ്ട് ഉദ്ദേശിച്ചതിലും രണ്ട് ദിവസം മുമ്പ് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് മറ്റ് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ്സ് ഒത്തുചേരാതെ വന്നപ്പോൾ പ്രൊഡ്യൂസറിന്റെ അനുവാദത്തോടെയാണ് ഷെഡ്യൂൾ ആയത് തുടർന്നുള്ള ചിത്രീകരണത്തിന് ഇപ്പോഴുള്ള ഷെയ്ൻ നിഗത്തിന്റെ ഗെറ്റപ്പ് ഒരു തടസ്സമല്ലെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു അപാഗത സംവിധായകരുടെ സിനിമ എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ നൂറ് ശതമാനം കൂടെ നിൽക്കുന്ന വ്യക്തിയാണ് ഷെയൻ നിഗം കൂടാതെ കുർബാന ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ മഹാസുബീറിന്റെ സഹകരണവും പ്രോത്സാഹനവും ഒന്നുകൊണ്ട് മാത്രമാണ് എൺപത്തിയഞ്ച് ശതമാനം ചിത്രീകരണം പൂർത്തിയാക്കാൻ സാധിച്ചത് വിവാദങ്ങൾക്ക് ചർച്ചയാവാൻ കുർബാനി സിനിമയെ തെരഞ്ഞെടുക്കരുതെന്ന് അപേക്ഷിക്കുന്നുവെന്നായിരുന്നു സംവിധായകൻ കുറിച്ചത് ഷെയ്ൻ നിഗമിനെ തമിഴ് ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയ തരത്തിലുള്ള വിവരങ്ങളും ഇതിനിടയിൽ പുറത്തുവന്നിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇതാദ്യമായ ഇത്തരത്തിൽ വൈരാഗ്യ ബുദ്ധിയുള്ള നിലപാടുണ്ടാവുന്നതെന്നും താരത്തെ വച്ചിന് സിനിമ എടുക്കേണ്ട നിലപാടിലാണ് നിർമ്മാതാക്കൾ സൌത്ത് ഇന്ത്യൻ ഫിലിം ചേമ്പേഴ്സുമായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നുവെന്നും ഇതേ തുടർന്നാണ് തമിഴ് സിനിമയിൽ നിന്നും നീക്കിയത് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കൂടുതൽ വിനോദവാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ